ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ വേണ്ടത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക്, പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിന്റെയും ഇഞ്ചിന്റെയും പച്ച ചുവന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അരിഞ്ഞു വെച്ച സവാളയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളിയും ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ മസാലപ്പൊടികൾ ആഡ് ചെയ്യണം എന്ന് നോക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെ പച്ച മണം ഒന്ന് മാറുന്നവരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം, വളരെ കുറച്ച് മതി, ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം, ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ഇടേണ്ടത്. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കി, ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അടുക്കളക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.